പെട്ടെന്നൊരു ലോട്ടറി നേടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു ദിവസം ഉറക്കമുണരുമ്പോൾ നിങ്ങൾ ഒരു കോടീശ്വരനാണെന്ന് അറിയുന്നു, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നമ്മളിൽ മിക്കവരും ചിന്തിക്കുന്നത് ഒരു സ്വപ്നഭവനം വാങ്ങുക, ആഡംബര കാർ വാങ്ങുക, നിങ്ങൾ ഏറെ ആഗ്രഹിച്ചിരുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുക, അല്ലെങ്കിൽ ചാരിറ്റി നൽകുന്നതിനായി പണം ചെലവഴിക്കുന്നതിനെയൊക്കെ പറ്റിയായിരിക്കും. എന്നാൽ ചില കോടീശ്വരന്മാർക്ക് പണം ഒരു പ്രശ്നമേ അല്ല. ഇതുപോലെ എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. കയ്യിലുള്ള പണം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ചിലപ്പോൾ അവർക്കും മറ്റുള്ളവർക്കും തികച്ചും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടും. ഇന്നത്തെ വീഡിയോയിൽ സമ്പന്നർ മാത്രം വാങ്ങുന്ന വളരെ ചിലവേറിയ എന്നാൽ തീർത്തും ഉപയോഗശൂന്യമായ കാര്യങ്ങൾ കാണാം. നമ്പർ 10, മൊബൈൽ ഫോൺ. ഇന്നത്തെ ലോകത്ത് സെൽഫോണുകൾ ഒരു അത്യാവശ്യമാണ്. എന്നാൽ ഹോങ്കോങ്ങിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരന്റെ ഫോണിന്റെ വില $15 million. അദ്ദേഹത്തിന്റെ iPhone 5 സ്വർണത്തിലും വജ്രത്തിലും പൊതിഞ്ഞതാണ്. ഏതെങ്കിലും വജ്രമല്ല, വളരെ അപൂർവമായ 26-carat ബ്ലാക്ക് ഡയമണ്ട്. ഈ ബ്ലാക്ക് ഡയമണ്ട് ആണ് അദ്ദേഹം തന്റെ ഹോം ബട്ടണായി ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ അപൂർവമായ വൈറ്റ് ഡയമണ്ട് ഉപയോഗിച്ചാണ് അദ്ദേഹം ഔട്ടർ കേസിംഗ് അലങ്കരിച്ചിട്ടുള്ളത്. നമ്പർ 9, ഗോൾഡ് ടോയ്ലറ്റ് പേപ്പർ. സാധാരണ ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നതിനു പകരം ചില കോടീശ്വരന്മാർ ഉപയോഗിക്കുന്നത് 22-carat സ്വർണത്തിൽ നിർമ്മിച്ച ടോയ്ലറ്റ് പേപ്പറാണ്. ഇതിന്റെ വില ഏകദേശം $1.38 million. എന്നാൽ ഇത് സാധാരണ ടോയ്ലറ്റ് പേപ്പർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. എല്ലാത്തിനും ഉപരി ചെലവഴിച്ച $1.5 million അക്ഷരാർത്ഥത്തിൽ ഫ്ലഷ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. നമ്പർ 8, ഗോൾഡ് ഷർട്ട്. മിക്ക ആളുകളും ഷോപ്പിംഗിന് പോകുമ്പോൾ സുഖകരവും ധരിക്കാൻ എളുപ്പമുള്ളതുമായ വസ്ത്രങ്ങൾ കണ്ടെത്താനാണ് ശ്രമിക്കാറ്. എന്നാൽ ഗോൾഡ് മാൻ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ദത്ത ഫ്യൂഗെ ഒരു ഷർട്ടിനായി ചിലവഴിച്ചത് $250,000. $22 സ്വർണം കൊണ്ട് നെയ്ത ഈ ഷർട്ട് നിർമ്മിക്കാൻ 15 ദിവസം എടുത്തു. വളരെ ഭാരം കൂടിയ വസ്ത്രം എന്നതിനു പുറമെ ഇത് കഴുകാനും സാധിക്കില്ല. നിർഭാഗ്യവശാൽ 2016 12 പേരടങ്ങുന്ന ഒരു സംഘം അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിക്കുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. നമ്പർ 7, സൂപ്പർ ജംബോ ജെറ്റ്. ഒരു സ്വകാര്യ ജെറ്റ് വാങ്ങുന്നത് കോടീശ്വരന്മാർക്കിടയിൽ വളരെ സാധാരണമാണ്. ധാരാളം യാത്രകൾ ചെയ്യുന്നവരാണെങ്കിൽ ഒരു സ്വകാര്യ ജെറ്റ് വളരെ ഉപയോഗപ്രദവുമാണ്. എന്നാൽ സൗദി രാജകുടുംബത്തിൽ ഒരു അംഗം തന്റെ ജംബോ ജെറ്റിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി. ഒരു ഡബിൾ ഡെക്കർ ജംബോ ജെറ്റിനായി അദ്ദേഹം ചിലവഴിച്ചത് $319 million. പിന്നീട് അത് തന്റെ എല്ലാ കുതിരകൾക്കും 2 റോൾസ് റോയ്സിനും ഇടം നൽകാനായി പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു നവീകരണം മൊത്തം ചിലവ് $500 million ഉയർത്തി. ഒരു കൂട്ടം മൃഗങ്ങളെയും 2 കാറുകളും ആവശ്യമുള്ളിടത്ത് അദ്ദേഹത്തെ ക്ഷണിക്കുമോ എന്നൊരു സംശയം. നമ്പർ 6, ഡോഗ് കോളർ. ഏറ്റവും കൂടുതൽ ആളുകൾ വളർത്തുമൃഗമായി വെക്കുന്ന ജീവിയാണ് നായ. അവരെ മിക്കപ്പോഴും മാൻസ് ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഒരു ഡോഗ് കോളറിൽ $3.2 million ചിലവഴിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? അമോർ അമോർ എന്നു പേരിട്ട ഈ 52-carat ഡയമണ്ട് കോളറിൽ 1600-ലധികം വജ്രങ്ങളുണ്ട്. പ്ലാറ്റിനം, 18-carat വൈറ്റ് ഗോൾഡ്, ക്രോക്കഡൈൽ ലെതർ കൊണ്ട് നിർമ്മിച്ച സ്ട്രാപ്പ് എന്നിവയും അമോർ അമോർ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഇത്രയും പണം ചിലവഴിച്ചിരിക്കുന്നത് നായ ചെളിയാക്കുന്നതോ അല്ലെങ്കിൽ ധരിക്കാൻ വിസമ്മതിക്കുന്നതുമായ ഒരു സാധനത്തിനു വേണ്ടി. ബാക്കി എൻട്രികൾ കാണുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള രസകരമായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നമ്പർ 5, ഡയമണ്ട് ടീ ബാഗ്. ടീ ബാഗുകൾ ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അതിനാൽ ആവശ്യത്തിലധികം പണം അതിനായി ചെലവഴിക്കുന്നത് അർത്ഥശൂന്യമായ ഒരു ആശയമാണ്. 75th anniversary ടീ കമ്പനി PG Tips ആണ് $14,000 വില വരുന്ന ഈ ടീ ബാഗ് പുറത്തിറക്കിയത്. UK ജ്വല്ലറി ബ്രാൻഡായ ബൂഡിൽസ് ആണ് PG Tips വേണ്ടി ഈ ടീ ബാഗ് നിർമ്മിച്ചത്. ഇത് പൂർത്തിയാക്കാൻ 3 മാസം എടുത്തു. ഈ ടീ ബാഗിൽ 280 വജ്രങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ടീ ബാഗ് ഇത്രയും പണം കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? നമ്പർ 4, സൂപ്പർ കാർ. സൂപ്പർ കാറുകൾ എന്നതൊരു കോടീശ്വരനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ല. നിങ്ങൾക്ക് അത്രയും പണമുണ്ടെങ്കിൽ ഒരു പുതിയ ലാംബോ അല്ലെങ്കിൽ ഫെറാരിയോ വാങ്ങിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്?
എന്നാൽ ഈ ആശയത്തെ തികച്ചും വ്യത്യസ്തമായ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മറ്റൊരു കോടീശ്വരൻ. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള മെർസിഡീസ് SL 600 വില 4.8 മില്യൺ ഡോളർ ആണ്. 3 ലക്ഷത്തിൽ കൂടുതൽ സ്വരോസ്കി ക്രിസ്റ്റൽസ് പതിപ്പിച്ച ഈ കാർ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാറാണ്. നമ്പർ 3, വാച്ച്. കോടീശ്വരന്മാർ അവരുടെ പണം ചെലവഴിക്കുന്ന ഏറ്റവും ഉപയോഗപ്രദമായ കാര്യങ്ങളിൽ ഒന്നാണ് വാച്ച്. എന്നാൽ ഈ വാച്ചിന് $450,000 വില വരും. എന്തുകൊണ്ടെന്നല്ലേ? അപ്പോളോ 11 ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ള ലോഹത്തിൽ നിന്നാണ് ഈ വാച്ചിന്റെ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ദൗത്യത്തിൽ ധരിച്ചിരുന്ന സ്പേസ് സ്യൂട്ടിൽ നിന്നുള്ള നാരുകളാണ് ഇതിന്റെ സ്ട്രാപ്പ് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുമാത്രമല്ല, വാച്ചിന്റെ ഡയലിൽ ചന്ദ്രനിൽ നിന്നുള്ള പൊടി ഗ്ലാസിലേക്ക് ഉരുക്കി ചേർത്തിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഈ വാച്ച് കളക്ഷന്റെ പേര് മൂൺ ഡസ്റ്റ് DNA എന്നാണ്. ബഹിരാകാശ പഠനത്തിനോട് താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെ ഒരു വാച്ച് രസമായിരിക്കും. പക്ഷേ ഈ വിലയുടെ വെറും ഒരു ഭാഗം കൊണ്ട് വാങ്ങിക്കാൻ കഴിയുന്ന മറ്റേത് വാച്ചിനുമുള്ള ഉപയോഗമേ ഈ വാച്ചിനുമുള്ളൂ. നമ്പർ 2, ഗോൾഡൻ ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റ് പൂർണ്ണമായും പ്രവർത്തനക്ഷമവും 18 ക്യാരറ്റ് സോളിഡ് ഗോൾഡിൽ നിർമ്മിച്ചതുമാണ്. ഇതിന്റെ വില $4 മില്യൺ മുകളിലാണ്. ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു ആർട്ട് പീസാണ്, അതിനാൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല. എന്നാൽ അർത്ഥശൂന്യമായ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് എത്രമാത്രം പരിഹാസ്യമാണെന്നതിനൊരു ഉദാഹരണമാണിത്. നമ്പർ 1, ഡയമണ്ട് കോണ്ടാക്ട് ലെൻസ്. തിളക്കമാർന്ന കണ്ണുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ കോണ്ടാക്ട് ലെൻസുകൾ ചിലപ്പോൾ സഹായിച്ചേക്കാം. ശേഖർ ഐ റിസർച്ച് സെന്റർ ആണ് ഈ ഡയമണ്ട് പതിച്ച കോണ്ടാക്ട് ലെൻസുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ജോഡി കോണ്ടാക്ട് ലെൻസിന് നിങ്ങൾക്ക് $15,000 അഥവാ $11,00,000 ചിലവാകും. നല്ല വശം എന്തെന്നാൽ ഈ വജ്രങ്ങൾ നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് അവ എപ്പോഴും ധരിക്കുകയും പൂർണ്ണമായി കാണുകയും ചെയ്യാം. പക്ഷേ അവ നിങ്ങളുടെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നുമില്ല. ഒരു ഫാഷന് വേണ്ടി ഇവ ധരിക്കാമെന്ന് വെച്ചാൽ പോലും ഫാഷനബിൾ എന്നതിനേക്കാൾ വിചിത്രമായാണ് ഇവയെ തോന്നുന്നത്. നിങ്ങൾ ഒരു കോടീശ്വരനോ കോടീശ്വരിയോ ആയിരുന്നെങ്കിൽ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും വസ്തു നിങ്ങൾ വാങ്ങിക്കുമോ? നിങ്ങൾ പെട്ടെന്ന് ഒരു കോടീശ്വരനായി തീർന്നാൽ ആദ്യം വാങ്ങിക്കുന്നത് എന്താവും? കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. Thank you for watching.